ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കേരള പി എസ് സി ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് വിളിച്ചിരിക്കുന്ന സയന്റിഫിക് ഓഫീസർ എന്ന തസ്തികയുടെ കെമിസ്ട്രി രസതന്ത്ര വിഭാഗത്തിന്റെ സിലബസ് അനാലിസിസുമായിട്ടാണ് അപ്പൊ കഴിഞ്ഞ തവണ നടന്ന പത്തൊമ്പതിൽ വിളിച്ച് നടന്ന പരീക്ഷയുടെ തന്നെ സിലബസ് ആണ് ഇത്തവണയും നമുക്ക് അപ്പൊ ആ സിലബസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അപ്പൊ ആദ്യമേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക പത്ത് മൊഡ്യൂൾ ആണ് നമ്മുടെ ഈ ഉള്ളത് പത്ത് മൊഡ്യൂള് ശരിക്കും പറഞ്ഞാൽ ഒരു മൊഡ്യൂളിൽ നിന്ന് പത്ത് മാർഗ് വെച്ച് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ പത്ത് ഇൻഡു പത്ത് നൂറ് എന്ന രീതിയിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ പ്യോർ കെമിസ്ട്രി മാത്രമാണ് ജനറൽ നോളജോ അങ്ങനെ ഒരു കാര്യവുമില്ല അതൊക്കെ നമ്മുടെ ഒരു പോസിറ്റീവ് പോയിന്റുകളാണ് അപ്പോ പത്തോ പത്ത് മൊഡ്യൂൾ ഇത് സെക്ഷൻ തിരിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ഇനോർഗാനിക് കെമിസ്ട്രിയാണ് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ നോർമലി കെമിസ്ട്രിയിൽ എന്തൊക്കെ പഠിക്കുന്നു അതെല്ലാം തന്നെ പഠിക്കണം സ്ട്രക്ചർ ആൻഡ് ബോണ്ടിങ് അതായത് വി എസ്ഇ പി ആർ തിയറി വെച്ച് ഷേപ്പ് കണ്ടുപിടിക്കുന്നത് പീരിയോഡിക് ടേബിൾ അതുപോലെ ഹൈഡ്രജന്റെയും എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും ബി ബ്ലോക്കിന്റെയും എല്ലാം തന്നെ അതായത് ഈ ഒരു ഭാഗം തൊട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റുകളിൽ കാണാവുന്നതാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ സെക്കൻഡ് പാരഗ്രാഫിലെ ആസിഡ് ബേസും എച്ച് എസ് എ ബി കോൺസെപ്റ്റും ലീനിയർ ഫ്രീ എനർജി റിലേഷൻഷിപ്പ് നോണക്ക സോൾവെന്റ് ഐസോപോളി ഹൈഡ്രോപോളി ആസിഡ്സ് സെനോൺ ക്രിപ്റ്റോൺ ഇവയൊക്കെ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ ക്ലാസ്സുകളിൽ കാണാവുന്നതാണ് ബി എസ് സി കെമിസ്ട്രിയിൽ കാണുന്നതാണ് അതുപോലെ സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്സ് സൾഫർ ഫോസ്ഫറസ് കോമ്പൗണ്ട് ബോറോൺ നൈട്രജൻ കോമ്പൗണ്ട് ഓർഗനോബോറൈൻസ് മെറ്റലോ കാർബറൈൻസ് സ്റ്റിക്സ് വെയിറ്റ്സ് റൂള് അങ്ങനെ താഴോട്ടേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഏത് കാണാം പ്യൂർ സി കെമിസ്ട്രിയിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പൊ സിലബസ് അല്ലെങ്കിൽ തസ്തിക എം എസ് സിക്കാരെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ അതിനു വേണ്ടി പഠനം തുടങ്ങുമ്പോൾ ഒരു പ്ലസ് വൺ തൊട്ട് എം എസ് സി ലെവലിലുള്ള പഠനം അനിവാര്യമാണ് എന്നുള്ളത് നിങ്ങൾ ഈ സിലബസ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ അറിയാൻ പറ്റും ബേസിക് ടു ഡെപ്തിലേക്ക് തന്നെ നിങ്ങൾക്ക് പോയേ പറ്റത്തുള്ളൂ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റുകളും ഒക്കെ അത്യാവശ്യം വന്ന് ശരിക്കും പറഞ്ഞാൽ ഡിഗ്രിയിൽ നമ്മൾ ഇതെല്ലാം തന്നെ പഠിക്കുന്നുണ്ട് അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് നോക്കിയില്ലെങ്കിലും ഡിഗ്രി ആൻഡ് പി ജി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഡിഗ്രിയിൽ പ്ലസ് വൺ പ്ലസ് ടുന്റെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് ഹ്യൂഹി ഉപയോഗിക്കുക ഇനോർഗാനിക് പുരിയൻ ശർമ്മ ഉപയോഗിക്കുക കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ രാമലിംഗം ആൻഡ് ഗോപാലൻ അത് നല്ലൊരു ടെക്സ്റ്റ് ആണ് അതും ഒക്കെ ഒന്ന് ഉപയോഗിക്കുക അപ്പൊ വളരെ സിലബസ് ഭയങ്കര വൈഡ് ആണെങ്കിലും നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്നതാണ് നമുക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുമില്ല നമ്മള് കണ്ടുപോയ കാര്യങ്ങൾ മാത്രമാണ് കെമിസ്ട്രിയുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നല്ല രീതിയിൽ ഇപ്പൊ എച്ച് എസ് എസ് ടിയുടെയും അസിസ്റ്റന്റ് പ്രോസന്റെ ഒക്കെ സെയിം സിലബസ് തന്നെയാണെന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അടുത്തത് പ്യോർ പി ജിയിലേക്ക് വന്നിരിക്കുകയാണ് എനർജി ലെവൽ ഡയഗ്രം കോറിലേഷൻ ഡയഗ്രം ടേം സിംപില് ഇതൊക്കെ പക്ക പി ജി ടോപ്പിക് ആണ് മോസ്ബോർ സ്പെക്ട്രോ ഓഫ് ഇനോർഗാനിക് സ്പെക്ട്രോസ്കോപ്പി മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് കോംപ്ലെക്സ് അവരുടെ ഡിറ്റർമിനേഷൻ ഇൻഓർഗാനിക്കിലെ സ്ട്രക്ചർ യൂസിലേഷൻ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ എൻ എം ആർ ഇ എസ് ആർ സ്പെക്ട്രോ ലൈൻസ് കണ്ടുപിടിക്കുന്നത് മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പി ഇതെല്ലാം ഇൻഓർഗാനിക് സ്പെക്ട്രോസ്കോപ്പിയാണ് ഇൻഓർഗാനിക് കോംപ്ലെക്സിന്റെ സ്പെക്ട്രോസ്കോപ്പിയാണ് അതെല്ലാം പക്ക പി ജി ആണ് അടുത്തത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് ആണ് അതിൻ്റെ ബേസ് തൊട്ടുണ്ട് നോമൺ ഗ്ലേച്ചർ തൊട്ട് എവിടെയാണ് നമ്മുടെ ഓർഗാനോ പ്രോഗാനോമെറ്റാലിക് അറ്റാലിസിസ് മുഴുവനുണ്ട് ഓർഗാനോ മെറ്റാലിക്സ് ഫുൾ ഉണ്ട് അതിന് ഈ പറഞ്ഞ പോലെ ഹ്യൂഹി നല്ലൊരു ടെക്സ്റ്റ് ആണ് ഇൻഓർഗാനിക് എറ്റ്കിൻസ് നല്ലൊരു ടെക്സ്റ്റ് ആണ് ശരിക്കും ഫുൾ ഉണ്ട് ഒന്നും കളയേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് അടുത്തതോ ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രിയാണ് ബയോ ഇൻഓർഗാനിക് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏതാണ്ട് റോൾ ഓഫ് അയൺ കാൽസ്യം കോപ്പർ സിങ്ക് ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാമിന് സിങ്കിന്റെ ആണ് ചോദിച്ചിരുന്നത് അപ്പോൾ ആ നമ്മൾ വെറുതെ കളയുന്നത് മീൻസ് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമ്മൾ ബയോനോർഗാനിക്കിലേക്ക് നേരെ പോയി എന്താ പഠിക്കുന്നത് പിഗ്മെന്റുകളും മെറ്റലോ എൻസൈമുകളും ഫോട്ടോസിന്തസിസും പോറിഫറൻ ബ്രിങ്ങും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ കളയുന്ന ഒരാളാണ് ട്രേസ് മെറ്റൽ എലമെന്റ്സ് പക്ഷെ അവിടെ നിന്ന് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷായ അസിസ്റ്റന്റ് പ്രൊഫസറിന് ചോദ്യമുണ്ടായിരുന്നു എല്ലാം ഈച്ച് ആൻഡ് വെരി നമുക്ക് യും ഇൻഗാനിക് പുര്യൻ ശർമ്മയൊക്കെ യൂസ് ചെയ്താൽ മതിയാവും അടുത്തത് വന്നിട്ട് ന്യൂക്ലിയർ റിയാക്ഷൻസ് ആണ് അതിൽ മാജിക് നമ്പേഴ്സ് ന്യൂക്ലിയർ മോഡൽസ് ഇതിന് നമുക്കൊരു എന്താണ് പുര്യൻ ശർമ്മ ഫിസിക്കൽ പുര്യൻ ശർമ്മ തന്നെ മതിയാവും ഓക്കെ അതില് പറഞ്ഞ ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ന്യൂട്രോൺ ക്യാപ്ചർ പ്രോസെക്ഷൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ മാജിക് നമ്പേഴ്സ് ഏതൊക്കെ ആക്റ്റീവ് പ്രോബ്ലംസ് അതൊക്കെ അടുത്തത് സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി ആണ് അതും ഈ പറഞ്ഞ പോലെ മില്ലർ ഇൻഡിസസ് ഡി സി സി എഫ് സി സി എച്ച് സിപിയുടെ പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേഷൻസ് പ്രോബ്ലം അതുപോലെ ക്രിസ്റ്റൽ ഡിഫക്ട്സ് പിന്നെന്താണ് കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് ഡോപ്പിംഗ് ലിക്വിഡ് ക്രിസ്റ്റൽസിൻ്റെ സ്പൈനൽ സ്പൈനൽ സ്ട്രക്ചേഴ്സ് അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഒരു പുത്തൻ ഏരിയയാണ് പുത്തൻ ഏരിയ മീൻസ് നമ്മൾ അങ്ങനെ മിക്ക പരീക്ഷകൾക്കൊന്നും കാണാത്ത ഒരു ആണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് കണ്ടക്ടിവിറ്റി കാരിയർ ഡെൻസിറ്റി സൂപ്പർ കണ്ടക്ടിവിറ്റി അതോടൊപ്പം ദാ ഇതൊക്കെ കളർ ഇൻ ഇൻ ഓർഗാനിക് സോൾഡ്സ് ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി ആപ്ലിക്കേഷൻസ് ഓഫ് ഫെറോ പീസോ പൈറോ ഇലക്ട്രിക്സ് ഇതൊക്കെ കുറച്ച് നമ്മൾ അങ്ങനെ എല്ലാ എലിജിബിലിറ്റി ടെസ്റ്റുകൾക്കും ഒന്നും നോക്കി പോകാത്ത ഒരു ഏരിയ ആണ് അതുപോലെ താഴോട്ടുള്ള ഇനോർഗാനിക് അഡ്വാൻസ്ഡ് മെറ്റീരിയൽ സോളഡ് ഓക്സൈഡ് ഫ്യുവൽ സെൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോളർഡ് ഓക്സൈഡ് ഫ്യൂവൽ സെൽസ് അതുപോലെ മെറ്റൽ നൈട്രൈറ്റ്സിന്റെയും ഫ്ലൂറൈഡ്സിന്റെയും സോളിഡ് കെമിസ്ട്രി ബേസിക് ഐഡിയ ഓഫ് വൺ ഡയമിഷ്യൽ മെറ്റൽ മോളിക്കുലാർ മാഗ്നറ്റ് ഇതൊക്കെ വളരെ ഡ്രൈ ആണ് പക്ഷെ ഈ നടന്ന എച്ച് എസ് എസ് ടിക്കോ അസിസ്റ്റന്റ് പ്രൊഫസറിനോ ഈ ഏരിയ ചോദ്യം വന്നില്ല പക്ഷേ ഇത്തവണ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എം സി ക്കും കൂടെ തന്നെ അപ്പൊ അതിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക പുത്തനായിട്ട് വന്നു ചേർന്നിരിക്കുന്ന ടോപ്പിക്കാണ് അതൊക്കെ അടുത്തത് ഓർഗാനോ കെമിസ്ട്രിക്ക് ഏറ്റവും ബെസ്റ്റ് റഫറൻസ് എന്ന് പറയുന്നത് ക്ലേഡൺ ആണ് എന്ത് പറഞ്ഞാലും ക്ലേഡൺ അപ്പം പ്ലസ് വൺ പ്ലസ് ടുവിൽ നിന്ന് നിങ്ങൾ ബേസിക് നോമൺ ക്ലേച്ചർ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും നോമൺ ക്ലേച്ചർ എസ്പെഷ്യലി ഈ സൈക്ലിക് കോമ്പൗണ്ടുകളുടെ എന്താണ് ഓ നോമൺ ക്ലേച്ചർ ഇപ്പം പുതിയതായിട്ട് വരുന്നുണ്ട് സെറ്റിന് പോലും വരുന്നുണ്ട് അപ്പം സ്പൈറോ സൈക്ലിക് ഒക്കെ നോമൺ ക്ലേച്ചർ ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ സ്റ്റീരിയോ കെമിസ്ട്രിക്ക് ഈ പറഞ്ഞ പോലെ കൽസി നല്ലൊരു ടെക്സ്റ്റ് ആണ് സ്റ്റീരിയോ കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അത് ക്രാൻസ് റൂളും ഫെൽക്കിനാൻ മോഡലും ഒക്കെ അപ്ലൈ ചെയ്യുന്ന ടോപ്പിക്സ് ചോദിക്കുന്നുണ്ട് പിന്നെ കോൺഫിഗറേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് സ്ഥിരം വരുന്നുണ്ട് അത് കഴിഞ്ഞ തവണത്തെ ഫോറൻസിക് ഓഫീസറിന്റെ എക്സാമിനും രണ്ട് കോമ്പൗണ്ട് വന്നിട്ട് അതിന്റെ കൃത്യമായ ആർ ആണോ എസ് ആണോ ഇ ആണോ എസെഡ് ആണോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ സാധാരണ നിങ്ങൾ ഏതൊരു കെമിസ്ട്രിയുടെ എലിജിബിലിറ്റി ടെസ്റ്റിനും പോകുമ്പോൾ പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് അറോമാറ്റിസിറ്റി മെറ്റലോസിൻ സൈക്ലോ കാർബോക്കാറ്റോൺ അതെല്ലാം ഇവിടെയും ആപ്ലിക്കബിൾ ആണ് പിന്നെ പലതരത്തിലുള്ള റിയാക്ഷൻ എസ് എൻ വൺ എസ് എൻ ടു എസ് എൻ ഐ ബെൻസൈൻ മെക്കാനിസം അതുപോലെ തന്നെ ഇത് എൻ ജി പി നെയ്ബറിങ് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷനും നോൺ ക്ലാസിക്കൽ കാർബോക്കാറ്റോണും വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ ഈ തന്നിരിക്കുന്ന നോർമൽ റീ ഏജന്റുകള് ഇന്റർമീഡിയറ്റുകള് റിയാക്ഷൻസ് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് നെയിംഡ് റിയാക്ഷൻസിൽ അവര് ചോദിച്ചത് ലാസ്റ്റ് അസിസ്റ്റന്റ് റോസ് എന്ന് ചോദിച്ചത് ഒരു മീൻസ് ഇക്വേഷൻ ഒരു റിയാക്റ്റന്റ് തന്നിട്ട് പ്രോഡക്റ്റ് പ്രഡിക്ട് ചെയ്യാനായിരുന്നു അതും കപ്പ്ലിംഗ് റിയാക്ഷനെ വെച്ചിട്ടായിരുന്നു അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള ചോദ്യമായിരിക്കും ഇനി തൊട്ട് പ്രതീക്ഷിക്കാവുന്നത് അപ്പൊ തരും അല്ലെങ്കിൽ റിയാക്റ്റന്റ് തരും പ്രഡിക്ഷൻ ഈ തന്നിരിക്കുന്ന എല്ലാ റിയാക്ഷൻസും നിങ്ങൾ കൃത്യമായിട്ട് അറിയാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കപ്പ്ലിംഗ് റിയാക്ഷൻസിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം അടുത്തത് നോക്കിക്കേ ഇവിടെയും നമുക്ക് ക്ലൈഡന്റെ ഒരു ഉപയോഗം അത്യാവശ്യമാണ് റീ അറേഞ്ച്മെന്റ് റിയാക്ഷനുകളാണ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഇപ്പം കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാം വെക്കാൻ സോങ് കാര്യങ്ങളും ഒക്കെ അറിയണം എന്നില്ല ഒരു ഐഡിയ വേണം എന്നാലേ എനിക്ക് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുപോലെ ഇതിലുണ്ടാവുന്ന ഇന്റർമീഡിയറ്റ് ഏതാണ് അപ്പൊ അതിന്റെയൊക്കെ ഒരു ഐ പി എസ് സി നെയിം ഉണ്ടെങ്കിൽ അത് പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് മിക്കവാറും പ്രൊഡിക്ട് പ്രോഡക്റ്റ്സ് ആയിരിക്കും ചുമ്മാതെ പഴയ പോലെ ഒരു ഇക്വേഷൻ എല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിട്ട് റിയാക്ഷൻ ഏതാണെന്ന് ചോദിക്കാനുള്ള സാധ്യത പോയിന്റ് സീറോ വൺ പെർസെൻറ്റേജ് ഉള്ളു അപ്പോ അത്തരത്തിൽ വേണം ഓർഗാനിക് പഠിക്കാനായിട്ട് പിന്നെ നമുക്ക് റിയേജൻസ് റിയേജൻസും ഇതുപോലെ തന്നെ എന്തിനായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത് പ്രഡിക്ട് ദ പ്രോഡക്റ്റ് ആയിരിക്കും അതുപോലെ ഷാർപ്നെസ് എപ്പോഡേഷന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം നോബൽ പ്രൈസ് വിന്നർ വിന്നറായ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏർ ഷാർപ്നെസിന് അപ്പം നമുക്ക് എന്താ പറയുന്നത് ആ ഒരു ടൈമിൽ കിട്ടിയതായുണ്ട് പിന്നെ രണ്ട് തവണ ഷാസിന് കിട്ടിയതാണ് ഒന്ന് ഇപ്പോക്സിഡേഷൻ ആണ് പിന്നെ ഒരു തവണ ക്ലിക്ക് കെമിസ്ട്രിയുടെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോ അതിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം മീൻസ് അവരുടെ ഏരിയ അല്ല ഈ ഒരു ഷാർ പ്ലസ് ഇപ്പോക്സിഡേഷൻ ചിലപ്പം അവർ ചൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓക്സിഡേഷനുകൾ സ്വേൺ ഓക്സിഡേഷൻ ജോൺസ് ഓക്സിഡേഷൻ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ അതെ എൽ എഫിയ ഇതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് ഹാമിറ്റ് ഇക്വേഷനും അതിന്റെ ആപ്ലിക്കേഷനും ടാഫ്റ്റ് ഇക്വേഷൻ അത് പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസറിന് സോൾട്ട് എഫക്ട് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ അഞ്ച് മാർഗിന് മേലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സോൾട്ട് എഫക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ റിട്രോസിന്തറ്റിക് അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ കൂടുതലും എന്താണ് ഉംബോലോ കോൺസെപ്റ്റ് അല്ലാതെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകരുത് ഉംബോലോ കോൺസെപ്റ്റ് എന്ന് അറിഞ്ഞിരിക്കുക ദെൻ പ്രൊട്ടക്റ്റിംഗ് ഗ്രൂപ്പ് ഡി പ്രൊട്ടക്ടി ഗ്രൂപ്പ് അതും കൃത്യമായിട്ട് ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ അറിഞ്ഞിരിക്കുക ഒലിഫിൻ മെറ്റാത്ത ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിന്റെ ടൈപ്പ് കാറ്റലിസ്റ്റും ഉണ്ട് ഗ്രബ്സ് കാറ്റലിസ്റ്റ് മാത്രല്ല വേറെ ടൈപ്പ് ഉണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ദാ ഇത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കപ്പ്ലിംഗ് റിയാക്ഷൻ പല പലതരം കപ്പ്ലിങ് അതിന്റെ മെക്കാനിസം അറിഞ്ഞിരിക്കണം അതിന്റെ സ്റ്റെപ്പ് ഓഫ് മെക്കാനിസം അറിഞ്ഞിരിക്കണം ഏത് റിയേജന്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നതെന്നും അറിഞ്ഞിരിക്കുക ഓക്കെ പിന്നെ ഉള്ളത് ഓർഗാനോ മെറ്റാലിക് റിയേജൻസ് അതുപോലെ തന്നെ എന്താ പറയുന്നത് ലിഥിയം ആൽക്കെയിൽ ഡൈ ആൽക്കെയിൽ കോർപ്പറേറ്റ്സ് അതുപോലെ ആൽക്കിനെ കോപ്പർ റിയേജന്റ് പെപ്റ്റൈഡ് സിന്തോസിസിലെ പ്രൊട്ടക്ടി ഗ്രൂപ്പ് ഫേസ് ട്രാൻസ്ഫർ കറ്റാലിസിസ് അതെല്ലാം തന്നെ നിങ്ങളൊന്ന് വേഗമായിട്ടെങ്കിലും ഒന്ന് നോക്കി പോകണം ഓക്കെ പിന്നെ വന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫോട്ടോ കെമിസ്ട്രിയാണ് ഫോട്ടോ കെമിസ്ട്രിക്ക് ജഗദംബാ സിംഗ് മതിയാവും നല്ല രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ആ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നിരിക്കുന്ന ജബ്ലോൺസ്കി ഡയഗ്രി എനർജി ട്രാൻസ്ഫർ പെറ്റോണിയോ ബുച്ചി ബാട്ടൺ കോഫ് മെൽ ലോഫ്റ്റ് ഫ്രൈറ്റാഗ് റിയാക്ഷൻ ഫോട്ടോ ഫ്രൈസ് ഡൈപ്പൈമീത്തൈൻ എല്ലാം കൃത്യമായിട്ട് പെരിയ സൈക്ലിക്കിന്റെയും ഫോട്ടോ കെമിസ്ട്രിയുടെയും കൊടുത്തിട്ടുണ്ട് ജഗദാസ് ജഗദംബാ സിംഗ് മതിയാവും അപ്പൊ എപ്പോഴും ഓർക്കുക പേരുകളുള്ള റിയാക്ഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഡീൽസോൾഡർ റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് സിഗ് മാ ട്രോപ്പിക്കും പിന്നെ നാച്ചുറൽ പ്രോഡക്ട്സുകള് അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഹോർമോൺസ് ടെർപ്പീൻസ് ഇവരുടെയൊക്കെ കുറെ എക്സാമ്പിളുകൾ ഉണ്ടല്ലോ ഐസോ ടർപ്പീൻ സെസിക്യൂ ട്രെർപ്പീൻ ഇപ്പൊ കൊളസ്ട്രോളിനകത്ത് എത്ര ഇന്ന ഗ്രൂപ്പ് ഉണ്ട് ഇന്ന ആൽക്കലോയിഡ് ബ്ലഡ് പ്രഷർ അങ്ങനത്തെ ഒക്കെ കുറെ പാർട്ട് ടൈപ്പ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു സാധ്യതയുള്ളൊരിയാണ് നാച്ചുറൽ പ്രോഡക്റ്റ്സ് ഇപ്പോ ഐ ജി കുറെ ടൈപ്പ് ഉണ്ട് ഇന്യൂനോഗ്ലോബിൻസ് ഐ ജിഇ എൽഫി ബിറ്റ അതിന്റെ ഒക്കെ ഒരു യൂസ് ഹോർമോൺസ് എൻസൈം അവിടെ നിന്ന് കൃത്യം ഏ പാർട്ട് രീതിയിലുള്ള ചോദ്യമാണ് ആപ്ലിക്കേഷൻ ലെവലൊന്നും വരില്ല അതൊന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് പിന്നെ കോമ്പിനിറ്റോറിയൽ ഓർഗാനിക് സിന്തസിസ് നിന്ന് അങ്ങനെ വലുതായിട്ട് ചോദ്യങ്ങൾ ഒന്നും ഇതുവരെ വന്ന് കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ ഒന്ന് അത്യാവശ്യം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ബട്ട് ഡ്രഗ് ഡിസൈൻ നമ്മളൊരു ഇതുവരെ ചോദ്യം ചോദിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ സെറ്റിനൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഡ്രഗ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഏരിയ കുറച്ച് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് ആ ഒരു രീതിയിൽ പഠിച്ചാൽ മതിയാവും പിന്നെ പോളിമറൈസേഷൻ ഒക്കെ യൂഷ്വൽ ഉള്ള ടോപ്പിക്കാണ് അതൊക്കെ നമ്മൾ കൃത്യമായി പഠിക്കുക പ്രോട്ടീൻ ഡീനാച്യറേഷൻ സീഗുലർ നാട്ട കാറ്റലിസ്റ്റ് സീഗുലർ നാട്ടിലിസ്റ്റ് കിട്ടുന്ന കാറ്റലിസ്റ്റിന്റെ ടാറ്റിസിറ്റി ഏതാണ് ആ ഒരു തരത്തിലൊക്കെ കൃത്യമായി പഠിക്കുക ദെൻ ഓർഗാനിക് കെമിസ്ട്രിയില് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡെപ്റ്റ് ഡി പി ടി എൻഒഇ ഇതെല്ലാം ഇപ്പം ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ യു വി ഐആർ എൻ എം ആർ സി തേർട്ടി എൻ എം ആർ ഒക്കെ യൂഷൽ ചോദിക്കുന്നതാണ് അതിൽ നിന്ന് വരും ഡെപ്റ്റ് കുറച്ചേറെ വരുന്നുണ്ട് അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം പിന്നെ ഒ ആർ ഡി സി ഡിയുടെ ഒരു തിയറി അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ പിന്നെ അടുത്തത് ഇത് പക്ക നിങ്ങൾ ഏതൊരു പരീക്ഷയ്ക്കും പഠിക്കുന്ന പോലെ ഫിസിക്കൽ കെമിസ്ട്രിയില് തെർമോ ഡൈനാമിക്സ് ഫുള്ള് തെർമോ ഡൈനാമിക്സ് ഫുൾ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ തെർമോഡൈനാമിക്സ് കെമിക്കൽ ഇക്ലിബ്രിയം സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് ഇത്രയും കംപ്ലീറ്റ് പഠിക്കുക അതില് എന്താണ് നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റും കൂടെ പഠിക്കണം സോളിഡ് സ്റ്റേറ്റ് ഓൾറെഡി നമ്മൾ പഠിച്ചു അതും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല സോളിഡ് സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ഗേഷ്യ സ്റ്റേറ്റ് തെർമോഡൈനാമിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് കെമിക്കൽ ഇക്ലിബ്രിയം ഫേസ് ഇക്ലിബ്രിയം ഫേസ് ഇക്ലിബ്രിയം പഠിക്കുമ്പോൾ ടു ആൻഡ് ത്രീ കമ്പോണൻ സിസ്റ്റം കൃത്യമായിട്ട് പല ടെക്സ്റ്റുകളും കൊടുക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക അപ്പം ഫിസിക്കൽ കെമിസ്ട്രിയിൽ ശരിക്കും പറഞ്ഞാൽ സകല കെമിസ്ട്രിയും പഠിക്കുക തന്നെ വേണം സിലബസ് എടുത്ത് നോക്കുമ്പോൾ ഫുൾ കെമിസ്ട്രി നിങ്ങൾ പ്ലസ് വൺ തൊട്ട് പി ജി വരെ പഠിച്ച കെമിസ്ട്രി മുഴുവൻ ഇവിടെ അരച്ചു കലക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ പഠിക്കുക ഓക്കെ അതിന് ഈ പറഞ്ഞ പോലെ പുര്യൻ ശർമ്മയും ഫിസിക്കൽ കെമിസ്ട്രി പെക്കിൻസും മതിയാവും അടുത്തത് ഈ പറഞ്ഞ പോലെ സർഫസ് കെമിസ്ട്രി അതാണ് ഗ്യാസ് സോളിഡ് ഫേസ് ഇന്റർഫേസ് അപ്പം ഈ പറഞ്ഞ പോലെ അതെ ഹർക്കിൻസ് ജ്യൂറ എന്നൊക്കെ പറയുന്നത് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള മെഥേഡാണ് അപ്പൊ ഈ ഒരു ഹർക്കിൻസ് ഒന്നും നമുക്ക് എന്താണ് നേരത്തെ ഒന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ആ മെഥേഡൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം ദ ലീഡിന്റെ സെമ്മിന്റെ ഒക്കെ പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കുക പിന്നെ നമ്മുടെ ഉണ്ടല്ലോ ബെറ്റ് ഐസോത്തോമിന്റെ ടൈപ്സ് ആയിരുന്നു അസിസ്റ്റന്റ് പ്രോസിന്റെ ഡിസ്ക്രിപ്റ്റീവില് ചോദിച്ചത് അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ പുതിയതായിട്ട് വന്നു കയറിയിരിക്കുന്ന ബട്ട്ലർ വോൾമർ ടാഫൽ ടാഫൽ പ്ലോട്ട് പിന്നെ ടൈപ്പ് ഓഫ് യു എൽ സെൽസ് ഇലക്ട്രോ അനലിറ്റിക്കൽ മെത്തേഡ്സ് അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനെല്ലാം പുരിയൻ ശർമ്മ ഫിസിക്കൽ കെമിസ്ട്രി തന്നെ ധാരാളമാണ് കൈനറ്റിക്സിൽ ഈ പറഞ്ഞ പോലെ പ്രൈമറി ആൻഡ് സെക്കൻഡറി കൈനറ്റിക്സ് ഓട്ടെഫക്റ്റി എന്ന് ചോദ്യം ഉണ്ടായിരുന്നു അതുപോലെ കേജ് എഫക്ട് പഠിക്കണം ഹാമറ്റ് ഇക്വേഷൻ ടാഫ്റ്റ് ഇക്വേഷൻ എസ് എസ് എ അരീനിയസ് ഇക്വേഷൻ കെറ്റാലിസിൽ എൻസൈൻ കെറ്റാലിസിസ് മൈക്കലേമെൻറ്റൺ ഇക്വേഷൻ ബൈമോളിക്കുലർ സർഫസ് റിയാക്ഷൻ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിനെല്ലാം അറ്റ്കിൻസും പുരിയൻ ശർമ പുരിയൻ ശർമ്മ തന്നെ ധാരാളം പക്ഷെ നന്നായിട്ടത് പഠിക്കുക അടുത്തത് വന്നിട്ട് ക്വാണ്ടം മെക്കാനിക്സ് ആണ് ക്വാണ്ടം മെക്കാനിക്സ് ബേസിക്ക് തൊട്ട് ഏകദേശം ഒരു എന്താണ് കെമിക്കൽ ബോണ്ടിങ് ഡയറ്റമിക് ആൻഡ് പോളിയാറ്റമിക് മോളിപ്യൂൾസ് വരെയുണ്ട് അതിന് പറഞ്ഞ പോലെ പുര്യ പുര്യൻ ശർമ്മ ഒരു നല്ല ടെക്സ്റ്റ് തന്നെയാണ് ക്വാണ്ടം മെക്കാനിക്സിൽ അത്യാവശ്യം നല്ല നന്നായിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പിന്നെ ആർ കെ പ്രസാദിന്റെ ടെക്സ്റ്റ് നല്ലൊരു ഇതാണ് ഇപ്പൊ റിജിഡ് റോട്ടർ അതുപോലെ ക്വാണ്ടം മെക്കാനിക് ടണലിങ്ങ് എസ് എച്ച്ഒ ഹൈഡ്രജൻ ആറ്റം വാട്ടർ ക്ലീൻ വൺ ഡയമെൻഷൻ ബോക്സ് ഹൈഡ്രജൻ ലൈക്ക് ആറ്റം ഹീലിയം ടു പ്ലസ് അങ്ങനെയൊക്കെ വരത്തില്ലേ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് പോളീസ് ആൻറിസിമെട്രി പ്രിൻസിപ്പൾ ഇമ്പോർട്ടന്റ് ആണ് ടേം സിമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ് കെമിക്കൽ ബോണ്ടിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ സെലക്ഷൻ റൂൾസ് ഇമ്പോർട്ടന്റ് ആണ് പിന്നെ കോമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിക്കകത്ത് അത്ര ഡെപ്തിലേക്കൊന്നും പോകണ്ട ഈ പറഞ്ഞ അബിൻഷോ മെത്തേഡും സെമി എംപരിക്കൽ മെത്തേഡും മോളിക്കുലാർ മെത്തേഡ്സിന്റെ ഒക്കെ ഒരു ഐഡിയ ഉണ്ടാവുക ദെൻ സ്റ്റാറ്റിക്കൽ തെർമ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനമിക്സിന്റെ ഭാഗമായിട്ട് ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക് ഫെർമി ഡാക് സ്റ്റാറ്റിസ്റ്റിക്സ് അത് ഡുലോഗ് ആൻഡ് സ്ലോ കോപ് സ്ലോ ഐൻസ്റ്റീൻ തിയറി ഡെബേ തിയറി അതൊക്കെ ഒരു ഐഡിയ വേണം പിന്നെ ഗ്രൂപ്പ് തിയറി ഗ്രൂപ്പ് തിയറി പുര്യൻ ശർമ്മ അതുപോലെ സ്വർണ ലത എന്ന് പറഞ്ഞൊരു മാഡത്തിന്റെ ഒരു ബുക്ക് ഉണ്ട് അതും നല്ലൊരു ടെക്സ്റ്റ് ആണ് ദെൻ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ആറ്റത്തിൻ്റെ മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി അതൊക്കെ നോർമൽ ബാൻവെല് പോലെ ഒരു ടെക്സ്റ്റ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതൊക്കെ നമ്മൾ ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾ പഠിച്ചു പോകുന്നതാണ് നമുക്ക് പുതിയതായിട്ട് കയറി വന്ന കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയരുത് ഓക്കേ പിന്നെ ഈ ഒരു ഏരിയ ഇപ്പൊ ലാസ്റ്റ് നടന്ന എച്ച് എസ് എസ് ടി ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു അപ്പൊ ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം ഈ അനലിറ്റിക്കൽ ഡേറ്റ ഉണ്ടല്ലോ നമ്മൾ എററും പ്രസിഷനും ഒക്കെ കണ്ടുപിടിക്കും അതിന് പുര്യൻ ശർമ്മയുടെ ടെക്സ്റ്റ് നല്ലൊരു ടെക്സ്റ്റ് ആണ് ഫിസിക്കലിന്റെ പുറകിലുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ് ഏതാ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ദെൻ ടി ജി ഡി ടി എ ഡി എസ് സി അത് ഇമ്പോർട്ടന്റ് ആണ് പിന്നുള്ളത് ക്രൊമെറ്റോഗ്രഫി പിന്നെ സൂപ്പർ ക്രിട്ടിക്കൽ ലിക്വിഡ് ക്രൊമാറ്റോഗ്രഫി പിന്നെ ക്രേക്സ് ടെക്നീക് അത് നമ്മൾ പുതിയതായിട്ട് കണ്ടുവന്നതാണ് അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കുക പിന്നെ ഗ്രീൻ കെമിസ്ട്രി ഒക്കെ ഓൾറെഡി നമ്മൾ ഇപ്പൊ സെറ്റിനൊക്കെ പഠിച്ചിട്ടുള്ളതാണ് നെറ്റിന്റെയും ഒക്കെ സിലബസിൽ വരുന്നതാണ് അപ്പൊ അതൊക്കെ ആ ഒരു രീതിയിൽ പിന്നെ നാനോ സ്ട്രക്ചേഴ്സ് വൺ ഡി ടു ഡി ത്രീ ഡി ടെക്നിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് നാനോ കെമിസ്ട്രിയുടെ കുറെ പി ഈ ഒരു ഏരിയ നോക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾ ഗൂഗിൾ യൂസ് ചെയ്യുക ഗൂഗിളിൽ പല പി ഡി എഫുകളും അടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇതിന്റെയൊക്കെ റിലേറ്റഡായിട്ട് പി ഡി എഫ് നോട്ട്സുകൾ കിട്ടും അത് നല്ലതാണ് പിന്നെ കെമിസ്ട്രി ബിഹൈൻഡ് പീസോ ഇലക്ട്രിക് മാഗ്നറ്റോസ്ട്രിക്റ്റീവ് ഹാലോക്രോമിക് ഇതൊക്കെ എന്താണെന്ന് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയാവും പിന്നെ സൂപ്പർ സൂപ്രാമോളിക്കൽ ആ കെമിസ്ട്രി കുറച്ച് ഇമ്പോർട്ടൻസിൽ പഠിക്കേണ്ടതാണ് അതിൽ നിന്ന് നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കാരണം സൈക്ലോഡിക്സ്ട്രീം കാലിക്സ്ട്രീം സൈക്ലോഫെയിൻസ് ഒക്കെ കുറച്ചേറെ റെലവൻറ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കുക അപ്പോൾ പിന്നെ ഈ സിലബസിന്റെ താഴെ അവർ പറയുന്നുണ്ട് ഈ പറഞ്ഞിരിക്കുന്നത് കൂടാതെ നമ്മുടെ ആ ക്വാളിഫിക്കേഷന് എന്താണ് അടിസ്ഥാനമായിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളും ഒക്കെ വരാം അതിൻ്റെ സാധ്യത ശരിക്കും പറയാൻ പറ്റുന്ന ഫോറൻസിക് സയൻസിൽ നിന്നൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അത് നമുക്ക് അപ്പാടെ തള്ളിക്കളയാനായിട്ട് പറ്റില്ല ഫോറൻസിക് സയൻസും കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അങ്ങനത്തേക്കും അത് കൂടുതലും വരുന്ന ഏരിയ ഏതായിരിക്കും അനലിറ്റിക്കൽ ടെക്നിക്സ് ആയിരിക്കും കാരണം ഫോറൻസിക് ലാബില് അനലിറ്റിക്കൽ ടെക്നിക്സിന്റെ ആണ് നടക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള കൂടെ കുറച്ച് ഏരിയാസ് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോ ഇതാണ് നമ്മുടെ ഒരു സിലബസ് അനാലിസിസ് നിങ്ങൾ അത് മൊത്തം നോക്കുമ്പോ നമുക്ക് ഓൾറെഡി കണ്ടു എന്താണ് അടുത്ത കുറച്ച് കെമിസ്ട്രി ടോപ്പിക്സ് തന്നെയുണ്ട് അതിലേക്ക് ഇടയ്ക്കിടയ്ക്കാണ് പുതിയ പുതിയ ആളുകളെ കുത്തിക്കേറ്റിയിട്ടുണ്ട് അപ്പൊ അവരെ നമ്മൾ ഈ കണ്ടു മറന്ന ടോപ്പിക്സിന്റെ ഇടയിൽ കാണാതെ പോകരുത് അത്രേ ഉള്ളൂ ബാക്കി നിങ്ങൾക്ക് കൈപ്പിടിയിൽ പിടിക്കാവുന്ന ടോപ്പിക്കുകളെ ഉള്ളൂ ഒരുപാട് വൈഡ് ആണ് ഓക്കെ അപ്പൊ എടുക്കും ഒരു വർഷത്തോളം പരീക്ഷയ്ക്ക് സമയമുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു സമയമെടുത്ത് പഠിച്ചാലേ കാര്യം നടക്കത്തുള്ളൂ പക്ഷെ നമുക്ക് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാം കാരണം നിങ്ങൾ എന്താണ് ഇതുവരെ ഇങ്ങനെ പഠിച്ചു പോയ ഏരിയാസ് തന്നെയാണ് പ്ലസ് കുറച്ച് എക്സ്ട്രാ പുത്തൻ മോഡേൺ ടോപ്പിക്സ് കയറും എന്ന് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക രണ്ടാമത്തത് പഠിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ആപ്ലിക്കേഷൻ ലെവൽ ആയിട്ടും പഠിക്കുക പിന്നെ അനലിറ്റിക്കൽ ടെക്നിക്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം ഇങ്ങനെ ഒരു നോട്ട് എപ്പോഴും എല്ലാ എക്സാമിനും ഉണ്ട് അപ്പൊ ഫോറൻസിക്കിന്റെ ഒരു പരീക്ഷയുണ്ട് അങ്ങനെ ഫോറൻസിക് സയൻസിലായിട്ട് ചോദിക്കുന്ന അനലിറ്റിക്കൽ ടെക്നിക്സിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ നന്നായിരിക്കും അപ്പം നമുക്ക് ഒരു വർഷം നമ്മുടെ മുമ്പിലുണ്ട് നല്ല രീതിയിൽ പഠിക്കാം നല്ല രീതിയിൽ ഒരു സ്ട്രാറ്റജി വെച്ച് നല്ലൊരു പ്ലാനോടുകൂടി പഠിച്ചാൽ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം ആദ്യത്തെ റാങ്കുകൾ കയറിയാൽ മാത്രമേ നമുക്ക് എന്താണ് ജോലി നേടാനായിട്ട് സാധ്യതയുള്ളൂ അപ്പം നല്ല രീതിയിൽ പഠിക്കുക ഒരു പ്ലാനോടുകൂടി പഠിക്കുക ടേഴ്സ് അക്കാഡമിയിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സെവൻ ഫൈവ് വൺ സീറോ വൺ ഡബിൾ ഫൈവ് ഫോർ എയിറ്റ് ഫൈവ് എന്ന നമ്പറിൽ マントパリダ。Thank you。